അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇനി 2 നാൾ മാത്രം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട് അയോധ്യയിൽ എത്തും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നു മുതൽ അയോധ്യയിൽ ക്യാമ്പ് ചെയ്യും. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി രാമവിഗ്രഹത്തിൽ നടത്തുന്ന അഭിഷേകങ്ങൾ ഇന്നും തുടരും. ഇന്നലെ രാത്രി മുതൽ അയോധ്യയിലേക്ക് പൊതുജനങ്ങളെ കടത്തിവിടുന്നില്ല. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബി ബാലഗോപാൽ ഉണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. അയോധ്യയിൽ നമ്മുടെ മാതൃഭൂമി സംഘം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അയോധ്യയിലെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തിക്കൊണ്ട് അവിടെ തന്നെ ഉണ്ടെന്നറിയാം. അപ്പോൾ എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളത്? ഇതിന് അയോധ്യയ്ക്ക് പരിസര പ്രദേശങ്ങളിലായിട്ടൊക്കെ ഒരുപാട് ടെൻറ്റുകൾ സ്ഥാപിച്ചിരുന്നല്ലോ, അവിടെയൊക്കെ ഭക്തജനങ്ങളും സന്ദർശകരും വന്ന് നിറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് മോത്തി. മോത്തി പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്ത് ഒന്നും തന്നെ കാണാത്ത, ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ സമീപകാലത്ത് കാണാത്ത വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിലെ മറ്റന്നാൾ തിങ്കളാഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അവസാനവട്ട ഒരുക്കങ്ങൾ ആണ് അയോധ്യയിൽ പുരോഗമിക്കുന്നത്. അതായത് റോഡിൻ്റെ വൃത്തിയാക്കൽ, അതുപോലെ പെയിൻ്റ് അടിക്കുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ അയോധ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ആൾക്കാരെ ഇപ്പോൾ കടത്തിവിടുന്നില്ല. കാരണം അയോധ്യയിലെ എല്ലാ അതിർത്തികളിലും പോലീസ് ബാരിക്കേഡ് ഉയർത്തിയിട്ടുണ്ട്. ഈ കൃത്യമായി, അതായത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണവുമുള്ളവരെയൊക്കെയാണ് മാത്രമാണ് ഇപ്പോൾ അയോധ്യയിലേക്ക് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അയോധ്യയിൽ എത്തിയവരാണ് ഇപ്പോൾ നിലവിൽ അയോധ്യയിലുള്ളത്. പക്ഷെ അവർക്ക് അവരോടും എത്രയും വേഗം തന്നെ ഈ പട്ടണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നഗരത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കാരണം ആർക്കൊക്കെയാണോ ഇവിടെ നിൽക്കാനുള്ള അനുമതി ഉള്ളത് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അവസാനിക്കുന്നത് വരെ ഇവിടെ നിന്ന് മാറണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിനും സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ത്രിതല സുരക്ഷാ സംവിധാനം ഒരുപക്ഷേ ഇന്ത്യയിൽ മറ്റ് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്കോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അയോധ്യയിൽ ക്ഷേത്രത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മുഖ്യ വിഗ്രഹമുള്ള രാമൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ഈ ഗർഭഗ്രഹത്തിൽ ചുമതല, സുരക്ഷാ ചുമതല CRPF CISFനായിരിക്കും. നേരത്തെ തന്നെ ഇതിൻ്റെ ചുമതല അവർക്കായിരുന്നു. അതിനു പുറമെ ഈ ഉത്തർപ്രദേശ് പോലീസിൻ്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി പോസ്റ്റിനും അതുപോലെ തന്നെ PSCക്കും അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിനുള്ളിൽ വിന്യസിച്ചിട്ടുണ്ട്. അവർക്കും സുരക്ഷാ ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ അറിയിച്ചിരുന്നത് 22-ാം തീയതി അയോധ്യയിൽ എത്തുമെന്നായിരുന്നു. 22-ാം തീയതി രാവിലെ ആയിരുന്നു അദ്ദേഹം അയോധ്യയിൽ എത്തേണ്ടതായി ഉണ്ടായിരുന്നത്. പക്ഷേ 22-ന് എന്നുള്ള തീയതി മാറ്റി 21-ന് വൈകിട്ട് തന്നെ, അതായത് നാളെ വൈകിട്ട് തന്നെ നരേന്ദ്രമോദി ഈ അയോധ്യയിൽ എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം.